ഹലോ, വെൽക്കം ടു ഷൈനാസ് വ്ളോഗ്സ്. ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എംബനാദീജയാണ്. എംബനാദീജ ഉണ്ടാക്കാനായിട്ട് ഇതൊരു സ്പാനിഷ് ഫുഡാണ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിന് രണ്ട് ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഫില്ല് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ എംബനാദീജയുടെ പണി. അപ്പോൾ ഞാനിതിൽ ക്യാപ്സിക്കോ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ എടുക്കുന്നത് ചിക്കൻ വേവിച്ചതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ, ഒരു സ്പൂണോളം എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കണത്. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് ക്യാപ്സിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഒരു സ്പൂണോളം എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ, അധികം എണ്ണയൊന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിനെ വഴറ്റുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനും നന്നായിട്ടൊന്ന് ഇതിൽ ഒന്ന് വഴറ്റി ഒന്ന് അതിൽ ആ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കണം. പിന്നെ ഇത് ഞാൻ ഉപ്പിട്ട് വേവിച്ച ചിക്കനാണ്, അപ്പം ഞാനിതിൽ പ്രത്യേകിച്ച് വേറെ ഉപ്പൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വേവാൻ വെക്കുക. വെന്ത സാധനങ്ങളാണ്, എന്നാലും ക്യാപ്സിക്കും സവാളയൊന്നും നന്നായിട്ടൊന്നും വെന്തിട്ടില്ല. അപ്പം ഇതിൽ ആ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പം ഞാനിതിലേക്ക് ഒരു സ്പൂണോളം ഒരേഗാനം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ക്യാപ്സിക്കവും സവാളയും ചേർത്തത് കൊണ്ട് അതിൽ നിന്ന് വെള്ളം തെളിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് എടുക്കണം നമുക്കിതിൽ. അപ്പം കണ്ടില്ലേ, ഇപ്പോൾ ഇതുപോലെ എടുക്കണം, ഒട്ടും തന്നെ വെള്ളമില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം, ടൊമാറ്റോ പേസ്റ്റ്. അപ്പം നാച്ചുറൽ ടൊമാറ്റോ ഉണ്ടെങ്കിൽ അത് അടിച്ചെടുത്ത് ചേർത്താൽ മതി, അധികം ഒന്നും ചേർക്കേണ്ട, കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ചിക്കനിൽ ഉപ്പിട്ട് വേവിച്ചതാണ്, അപ്പോൾ ഈ സവാളയും ക്യാപ്സിക്കോ ഒക്കെ ഇട്ടതിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇത്രക്കോളം കുറച്ച് ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിത് ഇനി ചൂടാറാനായിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം മാത്രം നമുക്കിനി ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ചൂടാറാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മളിനി ചെയ്യാനുള്ളത് ഇത് ചൂടാറിയതിന് ശേഷം മാത്രമുള്ള പണികളാണ്. അപ്പം ഞാനിതിന് വാങ്ങിച്ചേക്കണം ഓഹാൽദ്രി എന്ന് പറയുന്ന ഷീറ്റാണ്. അപ്പോൾ ഇത് എംബനാദി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഷീറ്റാണ്. അപ്പോൾ ഇതിന് പ്രത്യേകമായിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് തുറക്കുക, ഷീറ്റൊന്ന് വിരിക്കുക, അതിലേക്കൊന്ന് എന്താണ് നമ്മൾ ഫില്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതൊന്ന് ഫില്ല് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഓവനിൽ വെച്ചിട്ട് ഒന്ന് ഓർണോലോ ഓവനിലോ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ഇരിക്കും ഷീറ്റ്. അപ്പോൾ ഇതിന് കുറച്ച് അത്യാവശ്യം നീളത്തിനുണ്ട്, ഒരു മൂന്നാലഞ്ച് പേർക്ക് കഴിക്കാനുള്ള ഷീറ്റ് ഉണ്ടാവും ഇത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒന്ന് പരത്തി ഒന്നും കൂടി പരത്തിയെടുക്കുക, പക്ഷേ ഞാനൊന്നും ചെയ്യണില്ല. വേണമെങ്കിൽ ഇത് പൗതി പൗതിയായിട്ട് രണ്ടെണ്ണമായിട്ട് ഡിഫറൻ്റ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ മീതെ വേറെ ഒരെണ്ണം വെച്ചെടുത്തിട്ട് അങ്ങനെയും ഉണ്ടാക്കുക. അപ്പം ഞാൻ രണ്ട് ഷീറ്റാണ് വാങ്ങിച്ചേക്കണത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്തതിന് ശേഷം മറ്റേ ഷീറ്റ് വെച്ചിട്ട് മൂടുകയാണ് ചെയ്യണത്. അപ്പം ഞാനിത് ഫുള്ള് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം മറ്റൊരു ഷീറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ മൂലകളും സൈഡൊക്കെ ഒന്ന് എന്തെങ്കിലും സ്പൂണോ ഫോർക്കോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് മടക്കി മടക്കി ഇങ്ങനെ എടുക്കുക. അപ്പം ഞാൻ ഇതേപോലെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് ഫില്ല് ചെയ്ത് സൈഡൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മുട്ടയെടുത്ത് വെട്ടിയതിന് ശേഷം ഇതിൻ്റെ നമുക്ക് മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിന് മുന്നായിട്ട് ഒരു കത്തി എടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് രണ്ട് മൂന്ന് വര പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുക. അപ്പോൾ ഉള്ളിലേക്ക് ആവിയൊക്കെ കയറി ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നിനും അല്ല. അപ്പോൾ പതുക്കെ വരച്ചാൽ മതി. അതിന് ശേഷം ഒരു ബ്രഷോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മുട്ട അടിച്ചെടുത്തേക്കണ മുട്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ വേറൊന്നുമില്ല, 200 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 200 ഡിഗ്രിയിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഓരോരുത്തരുടെ ഓവൻ്റെ ചൂടനുസരിച്ചിരിക്കും, അതിൽ കൂടുതൽ വെക്കണമെങ്കിൽ അത് നോക്കിയിട്ട് വെക്കുക. അപ്പോൾ ഞാൻ ഇത് 20 മിനിറ്റിന് ശേഷം പുറത്തേക്ക് എടുത്തപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടാണ്, നല്ല മണമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ മുറിച്ച് കാണിക്കുക. ചൂടായതുകൊണ്ട് എങ്ങനെയാവുമെന്നറിയില്ല, ചൂടോടുകൂടി ഞാൻ മുറിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയുക. വളരെ ഈസിയാണ്. അപ്പോൾ ഇതിൻ്റെ ഷീറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഏത് സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഇതിൻ്റെ ഷീറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ കണ്ടില്ലേ, ഇത് ഇതേപോലെ ഇരിക്കും മുറിച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇതിൽ നമുക്ക് വേറെ മുട്ട വെച്ചിട്ടോ അല്ലെങ്കിൽ ട്യൂണ വെച്ചിട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ട്യൂണയൊക്കെ വീടുകളിൽ ഇപ്പോൾ കൂടുതലുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയ വീഡിയോയിൽ പുതിയ വിശേഷം.